അധ്യക്ഷയായിരിക്കുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഫൗസിയ, ശോഭാ ബാലൻ, കെ രവീന്ദ്രൻ മൊയ്നോ, അതുപോലെ തന്നെ ശ്രീ സത്താർ കൊടുക്കുപാട്, ശ്രീ വിനോദ് താരിച്ചാരം, ശ്രീ പ്രിയേഷ് ജാദവ്, ശ്രീ പ്രമോദ് കേച്ചു, ശ്രീ ഷഫീ മാമിരാടം, ശ്രീ അനിൽ കരുവള്ളൂർ, ശ്രീ സാരിപ്പോയ കീഴു, ശ്രീ സന്തോഷ് കമ്പറ്റി, ശ്രീ ഷഹാസ് തൃപ്പരിപ്പൂർ, അതുപോലെ തന്നെ ശ്രീ റഹ്മാൻ പള്ളിക്കര, ശ്രീ അർഷാ പടന്ന അധ്യക്ഷവേദിയുടെ ഇനിയും ഒരുപാടാണുള്ളത്. ബഹുമാനിയായ ഫുട്ബോൾ പ്രേമിയുടെ സഹപ്രവർത്തകരെ വളരെയധികം സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് മലബാർ ഫുട്ബോൾ അസോസിയേഷൻ എം എഫ് എ രൂപീകരിക്കാൻ വേണ്ടി വിളിച്ചു കൂടിയ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഞാൻ എത്തിച്ചേർന്നു. കുറേയധികം സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കണമെന്ന് എനിക്ക് അദമ്യമായ ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് 2 മണിക്കകം പങ്കെടുക്കേണ്ട 19 കല്യാണം, രാത്രി പങ്കെടുക്കേണ്ട കല്യാണം വേറെ. ജീവിതത്തിൽ ഈ കല്യാണവും മരണവും ഒരു ആവശ്യവും ഒരാളൊന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ മരിക്കാൻ പറഞ്ഞാൽ മരണം നടക്കുമ്പോഴും കല്യാണം നടക്കുമ്പോഴും ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് അവർ നമ്മെ ജീവിതകാലം കൊണ്ട് സ്മരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കതുകൊണ്ട് ഈ കല്യാണങ്ങൾക്കെല്ലാം പോകേണ്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രശ്നം നടത്തുവാൻ ഞാൻ ഈ അവസരം നോക്കുകയാണ്. ഞാൻ ഒരിക്കലും ക്രിക്കറ്റ് കളി കാണാൻ പോകാത്ത ഒരാളാണ്. ക്രിക്കറ്റ് കളി ഡൽഹിയിലൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളോടുള്ള സമയത്ത് ഞാൻ പോകാത്തതാണ്. പക്ഷെ ഞാൻ ഒരു ഫുട്ബോൾ പ്രേമിയാണ്. ഒരു ഫുട്ബോൾ എവിടെ നടന്നാലും ഞാൻ പോയി ആ കളി കാണാറുണ്ട്. എനിക്ക് ഈ ഫുട്ബോൾ കളി ക്രിക്കറ്റ് കളി പോലല്ല, എനിക്ക് വളരെ ഒരു ജ്വരമാണെന്ന് തന്നെ. ഈ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലനിന്ന ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് എഎഫ്എ ആണ്, കേരള ഫുട്ബോൾ അസോസിയേഷൻ. അത് അസോസിയേഷന്റെ ആദ്യകാല പ്രസിഡന്റ് കൊല്ലക്കാരനാണ്. കൊല്ലത്ത് നമുക്കറിയാം ലക്ഷ്മണപിള്ള, പി ലക്ഷ്മണപിള്ള, അദ്ദേഹമായിരുന്നു ഒരു കാലത്ത് ഈ കെ എഫ് എയുടെ പ്രസിഡന്റ്. അദ്ദേഹം പ്രസിഡന്റായിരിക്കുമ്പോഴാണ് സന്തോഷ് ട്രോഫി കൊല്ലത്ത് നടന്നത്. അപ്പൊ ഈ ലക്ഷ്മണപിള്ള, ലക്ഷ്മണപിള്ളയുടെ എല്ലാവരുടെയും പേരുകൾ ശ്രീരാമന്റെ സഹോദരന്മാരുടെ പേരുകളാണ്. ഹരിതൻപിള്ള, ലക്ഷ്മണപിള്ള, ശത്രുഘ്നപിള്ള, ചുരുക്കി പറഞ്ഞാൽ രാമായണത്തിന്റെ പേര് കേട്ട ഒരാളാണ് ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു കെ എഫ് എ പ്രസിഡന്റ്. അന്ന് സന്തോഷ് ട്രോഫിയൊക്കെ കാണാൻ ഗാലറി നിറഞ്ഞ കവിയുമായി. ഒരു ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ ക്യൂ നിന്നാൽ കിട്ടാത്ത ഈ സന്തോഷ് ട്രോഫി കൊല്ലത്തിലാണ്. ഗാലറിയൊക്കെ നിറഞ്ഞ കവിഞ്ഞ കഴി ഡൽഹിയിൽ സന്തോഷ് ട്രോഫി കാണാൻ ഞാൻ പോകുമ്പോൾ ഞങ്ങൾ 29 പേരെ ഉള്ള സന്തോഷ് ട്രോഫി കാണാൻ ഡൽഹിയിലെ ഗാലറി. അപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾക്കൊന്നും ഇപ്പോൾ ഈ ഫുട്ബോളിനോട് വലിയ താല്പര്യം, ക്രിക്കറ്റിനോടാണ് താല്പര്യം. ലോകത്ത് നിങ്ങൾക്കറിയാം 4 വർഷത്തിനൊരിക്കലാണ് ഫുട്ബോൾ ടൂർണമെന്റ് വേൾഡ് കപ്പിന് വേണ്ടി. അതുപോലെ പണ്ടൊക്കെ സന്തോഷ് ട്രോഫി കളിക്കാൻ കേരളത്തിൽ കൊച്ചു കൊച്ചു ക്ലബ്ബുകൾ മാത്രമല്ല വലിയ വലിയ ക്ലബ്ബുകൾ. ട്രാവൻകൂർ ടൈറ്റാനി പണ്ട് ഏറ്റവും നല്ല ഫുട്ബോൾ ടീമിനെ ഉണ്ടാക്കിയ ഒരു ഇതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രീമിയർ ടൈലേഴ്സിന്റെ ടീമൊക്കെ ഒരു കാലത്ത് കേരളത്തിൽ മിന്നി തിളങ്ങിയിരുന്ന ടീമാണ് ചക്കോള ടൈലേഴ്സ്, അവർക്ക് ടീമുണ്ടായി. അപ്പൊ വലിയ വലിയ ഫേമുകൾ കായിക രംഗത്ത് ആളുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഫുട്ബോൾ രംഗത്ത് അവര് കോർട്ടുകൾ നിർമ്മിച്ച് അവരുടെ പണത്തിന്റെ ഒരു നല്ല ശതമാനം ഈ ഫുട്ബോളിന് വേണ്ടി ചെലവാക്കി കോച്ചുകളെ കൊണ്ടുവന്നവർക്ക് പരിശീലനം കൊടുത്ത് അവരെയൊക്കെ അറിയപ്പെടുന്ന ഫുട്ബോൾ താരങ്ങളാക്കി മാറ്റി
സംസ്ഥാന ടീമിലേക്കും അതുപോലെ തന്നെ ദേശീയ ടീമിലേക്കും ഇന്ന് ലോകത്ത് പല ടീമിലേക്കും പോകാൻ കഴിയുന്ന അവസരങ്ങളെ പറ്റി സെറ്റിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പഴയ കാലത്ത് പ്രീമിയർ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം എന്ന് പറഞ്ഞാൽ, അതുപോലെ ടെക്കോളോ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഓരോരോ വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് ക്ലബുകൾ ടീമുകളെ ഉണ്ടാക്കിയ ടീമുകളെ കളിക്കാനായിരിക്കും. അതില് വലിയ വലിയ താരങ്ങൾ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരുടെ ടീമിൽ വന്ന്, ചുരുക്കി പറഞ്ഞാൽ പ്രീമിയർ ടയേഴ്സ് ഒരു കോടി ടയർ വിറ്റാൽ കിട്ടാത്ത രീതിയിലുള്ള പ്രശസ്തിയാണ് ഈ ടൂർണമെന്റിൽ കളിക്കുമ്പോൾ. മന്ത്രിമാര് പോലും 25-30 ടയർ മാത്രമേ അടുത്താണ് ഈ പ്രീമിയർ ടയേഴ്സിന്റെ. അപ്പൊ പഴയ കാലത്ത് ഇത്തരം സംഘടന രൂപീകരിച്ചുള്ളത്, ഞാന് തിരുവിതാംകൂർ ഇപ്പൊ പോയാൽ പഴയ കാലത്ത് പ്രീമിയർ ടയേഴ്സും അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറൊക്കെ ഇതൊക്കെ പോയി അവരുടെ ക്ലബുകളൊക്കെ പോയി. ഇപ്പൊ സ്വകാര്യ ക്ലബുകൾ രൂപീകരിച്ച ആ ക്ലബുകൾ ടീമുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് ക്രിക്കറ്റിലെ ടീമുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഫുട്ബോളുണ്ട്, കബഡിയുണ്ട്, ചെസ് ഉണ്ട്, ഷട്ടിൽ കോക്ക് ഉണ്ട്. കായിക കലാരംഗങ്ങളിൽ പ്രബുദ്ധരായ ആളുകളെ സൃഷ്ടിച്ച് അതിലൂടെ പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ ക്ലബുകൾ പ്രവർത്തിക്കുകയും ആ ക്ലബുകൾ പല അന്തർദേശീയ താരങ്ങളെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാര്യം. ഞാൻ ഈ മലബാർ വന്നപ്പോൾ ഞാൻ കണ്ടൊരു പ്രത്യേകത, ഇവിടെയൊക്കെ പാടശേഖരങ്ങളിലാണ് ഫുട്ബോൾ കോർട്ടുകൾ കെട്ടി. ഉണക്ക് കാലത്ത് ആ കോർട്ടിനകത്ത് കൊച്ചുകുട്ടികൾ പോലും കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ക്രിക്കറ്റിന്റെ ജ്വരം മലബാർ ഇന്നും ബാധിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും മലബാർ ഫുട്ബോൾ ജ്വരമുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കൊച്ചുകുട്ടികൾ പോലും വയലുകളിൽ ഉണക്ക് സമയത്ത് ഫുട്ബോൾ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. കോർട്ടുകൾ കാസർഗോഡ് ഞാൻ നോക്കുമ്പോ കാസർഗോഡ് ടൗണിൽ മണിക്കൂറുകൾക്ക് വളരെ മേടിക്കുന്ന കുറെ പെർമനന്റ് കോർട്ടുകൾ അവിടെ കുട്ടികൾ ഉണ്ടാതെ കാഞ്ഞങ്ങാട്ട് ഏതോ ഒരു സ്ഥലത്ത് ഒരു കോർട്ടിനകത്ത് 8-10 സ്ഥലത്ത് ഫുട്ബോൾ കോർട്ടുണ്ട്. ആ കോർട്ടിനകത്ത് എല്ലാം കളി ഈ പഠനക്കളരി എന്ന് പറയുന്നില്ലേ, ഫുട്ബോൾ പഠിക്കുന്ന കളരി. അപ്പോ ഈ ക്ലബുകളെ എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട്, ഈ ഫുട്ബോളെ എല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും 1000 ഏടുകൾ നിരഞ്ഞിട്ടുള്ള മലബാർ, മലബാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ 1000 സ്വാധീനമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ മലബാറുകളാണ് ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ടാക്കിയത്. തികച്ചും യാദൃശ്ചികമല്ല, കഴിഞ്ഞ കുറേ കാലമായി നാട്ടിലെ ആളുകളുടെ ആഗ്രഹമാണ് ഇത്തരം ഒരു സംഘടന രൂപീകരിക്കുക. ഈ സംഘടനയിലൂടെ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഫുട്ബോളിനെ ശ്രദ്ധിക്കുന്നില്ല. കേരള ഫുട്ബോൾ അസോസിയേഷൻ വേണ്ട പരിശീലനം കൊടുത്ത ആളുകളെ പരിപോഷിപ്പിച്ച് നിങ്ങൾക്കറിയാം മേലോട്ട് മേലോട്ട് ഉയർത്തി വിടുന്നില്ല. ഇത്തവണ സന്തോഷ് ട്രോഫിക്ക് കളിക്കാൻ പോകുന്ന ഒരു കുട്ടി നമ്മുടെ കാഞ്ഞങ്ങാട്ടിലെ ഒരു കുട്ടിയാണ് ഞാൻ അയാളെ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അയാള് ഇത്തവണ സന്തോഷ് ട്രോഫി കളിക്കുമെന്ന് ഏതാണ്ട് അയാൾ പറയാം. അതുകൊണ്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ കേരളം മൊത്തം നടന്നു നിൽക്കുന്ന ഒരു സംഘടനയാണ്. പഴയകാലത്തെ പാരമ്പര്യവും വൈദ്യവും നിലനിർത്താനും കാത്തുസൂക്ഷിക്കാനും ഇന്ന് കേരള ഫുട്ബോൾ അസോസിയേഷൻ മെനക്കെടുന്നില്ല എന്നുള്ളത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ഫുട്ബോൾ മത്സരങ്ങളും ഫുട്ബോൾ ടൂർണമെന്റുകളും ഫുട്ബോൾ കളിയും അന്യം നിന്ന് പോകാതിരിക്കാൻ അതിന് മലബാറിലെ ഈ ക്ലബുകളെല്ലാം കൂടി സംഘടിച്ച് ആ ക്ലബുകളെല്ലാം കൂടി ക്രോധീകരിച്ച് ആ ക്ലബുകളെല്ലാം കൂടി സമന്വയിപ്പിച്ച് കേരള ഫുട്ബോൾ അസോസിയേഷൻ പോലെ ഒരു മലബാർ ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ടാക്കാൻ തുനിഞ്ഞത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഒരു പാർലമെന്റ് അംഗം എന്നുള്ളതിലേക്ക് നെഹ്റു യുവകേന്ദ്രയൊക്കെ ഒരുപാട് കളിക്കളങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ക്ലബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പണം കൊടുക്കുന്നുണ്ട്, ആ ക്ലബുകൾക്ക് കോർട്ടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പണം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നെഹ്റു യുവകേന്ദ്ര അവരുടെ സാമ്പത്തിക സഹായം പിന്തുണമെങ്കിൽ നിങ്ങൾ അംഗീകൃതമായ ഒരു രജിസ്റ്റേർഡ് ക്ലബായിരിക്കും. നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം, ആ അക്കൗണ്ട് ചലനാത്മകമായിരിക്കണം. വെറുതെ ഒരു അക്കൗണ്ട് എടുത്ത് പേരിന് മാത്രം ഒരു ചെക്കുബുക്ക് വാങ്ങിച്ചാൽ പോരാ, ക്രയവിക്രയം നടക്കണം. ബാങ്കുമായി ദൈനംദിനമായി നിങ്ങൾക്ക് ക്രയവിക്രയം നടത്താൻ സാധിക്കുന്ന തരത്തിൽ
ജീവിക്കുന്ന ഒരു ക്ലബ്ബാണെങ്കിൽ അത്തരം ക്ലബ്ബുകൾക്ക് കെട്ടിടം പണിയാൻ, സ്റ്റേഡിയം പണിയാൻ, ഇതിലെ കായിക താരങ്ങൾക്ക് കായികമായ പരിശീലനം കിട്ടണമെങ്കിൽ സ്വിമ്മിംഗ് പൂൾ അടക്കം വേണം. സ്വിമ്മിംഗ് പൂൾ അടക്കം കാര്യം നിങ്ങളുടെ ശാരീരികമായ വളർച്ചയ്ക്ക് ആവശ്യമായ സകല സന്നാഹങ്ങളൊരുക്ക നെഹ്റു യുവകേന്ദ്ര അടക്കമുള്ള ആളുകൾ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, ഈ അംഗീകൃതമായ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾ, ആ ക്ലബ്ബുകൾക്ക് സ്വന്തമായി കിട്ടണമില്ലെങ്കിൽ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ആ ബാങ്ക് അക്കൗണ്ട് നിരന്തരം ക്രയവിക്രയം നടത്തുന്നുണ്ടെങ്കിലും അവരെയൊക്കെ സഹായിക്കാൻ നെഹ്റു യുവകേന്ദ്രമുണ്ട്. അതുകൊണ്ട് അവരുടെയൊക്കെ സഹായം സ്വീകരിച്ച് നാളെയുടെ താരങ്ങളായി മാറേണ്ട ആളുകളെ സൃഷ്ടിച്ച് ഈ മലബാർ ഫുട്ബോൾ അസോസിയേഷൻ സന്തോഷ് ട്രോഫി കേരളത്തിലെ മുഴുവൻ ക്ലബ്ബുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ വലിയ ഫുട്ബോൾ ടൂർണമെന്റുകൾ നടത്തണം. മലബാർ എവിടെ വെച്ച് ടൂർണമെന്റ് നടത്തിയാലും ആ ടൂർണമെന്റിന് ടിക്കറ്റ് കിട്ടാതെ ആളുകൾ മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അത്ര കണ്ട് ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ് ഈ മലബാർ പ്രദേശത്തെ ആളുകൾ, പ്രത്യേകിച്ച് കാസർഗോഡിലെ ആളുകൾ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം മലബാർ ഫുട്ബോൾ അസോസിയേഷൻ KFA പോലെ തന്നെ നിങ്ങൾ ഈ മലബാറിനെ കേന്ദ്രീകരിച്ച് രൂപീകരിക്കാൻ തയ്യാറായ ആളുകളെ അഭിനന്ദിക്കുന്നു. ഈ സംഘടന വളർന്ന് പന്തിരിച്ച് ഒരു വടവൃക്ഷമായി തീരട്ടെ. കേരളത്തിലെ ഭാവി ഭാഗതയും ഈ സ്പോർട്സ് രംഗത്ത് നിശ്ചയിക്കുന്ന ഒരു സംഘടനയിലേക്ക് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം മണിക്കൂറുകൾ ചെലവഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നത്തെ എൻ്റെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ദയവായി നിങ്ങളെന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ പ്രശ്നം കഴിയാൻ പോകുന്നു. മറ്റൊന്നും നിങ്ങൾ ചെയ്യാനെങ്കിലും ദയവായി നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്ന അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയാലും ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങളിലായിരിക്കും എൻ്റെ ശരീരം ഒരു 19 കല്യാണത്തിൽ പോയാലും മനസ്സ് ഈ ഹോളിലൂടെ കാണുന്നുണ്ട് എന്നറിയപ്പെടുന്നേ.